നമസ്കാരം. കഴിഞ്ഞ ദിവസം കേരള ഗവർണറുടെ ഒറ്റവരി ട്വീറ്റ്, ആ ട്വീറ്റ് CPIM-നുണ്ടാക്കിയ പ്രതിസന്ധി ചെറുതൊന്നുമല്ല. വളരെ വ്യക്തമായി തന്നെ ഗവർണർ പറഞ്ഞു, ഇങ്ങനെയാണ് എങ്കിൽ, വ്യക്തിപരമായി ഗവർണറെ അധിക്ഷേപിക്കുകയാണെങ്കിൽ, ഗവർണറുടെ ഓഫീസിനെ അധിക്ഷേപിക്കുകയാണെങ്കിൽ, ഗവർണർ ഓഫീസിൻ്റെ അന്തസ്സിടിച്ച് താഴ്ത്തുന്ന രീതിയിൽ മന്ത്രിമാർ സംസാരിക്കുകയാണെങ്കിൽ, ഗവർണറാണ് മന്ത്രിമാരെ നിയമിക്കുന്നത്, ഗവർണർക്ക് ഈ മന്ത്രിമാരെ പിൻവലിക്കാനും അവകാശമുണ്ട് എന്നാണ് ഗവർണർ പറഞ്ഞത്. തുടർന്ന് ആണ് വലിയ ചർച്ചാ വിഷയമായത്, ഇങ്ങനെ ഒരു ഗവർണർക്ക് ചെയ്യാൻ സാധിക്കുമോ? പല മാധ്യമങ്ങളും ഗവർണർ, പല മാധ്യമങ്ങളെന്ന് മാത്രമല്ല ഒട്ടുമിക്ക കേരളത്തിലെ മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് അജണ്ടയെ അതേപടി ഏറ്റെടുക്കുകയായിരുന്നു. ഗവർണർക്ക് അങ്ങനെയൊന്നും പറയാൻ അവകാശമില്ല. മന്ത്രിമാർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ടയാളല്ല. അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് ഗവർണറുടെ പ്രസ്താവന എന്നൊക്കെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഭരണഘടനയുടെ 164(1) പ്രകാരം ഇത്തരത്തിൽ ഗവർണർക്ക് മന്ത്രിമാരെ പിൻവലിക്കാൻ അവകാശമുണ്ട്, ഗവർണറുടെ പ്ലഷർ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം മാത്രമേ മന്ത്രിമാർക്ക് ഓഫീസിൽ തുടരാനാകൂ എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതേ വാക്ക് തന്നെയാണ് ഗവർണർ ട്വീറ്റിൽ വിവരിച്ചതും. ഇങ്ങനെയൊരു നിയമം ഇവിടെയുണ്ടോ എന്ന ആദ്യഘട്ടത്തിൽ ഈ CPIM-കാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവർ ആദ്യം പറഞ്ഞു, ഗവർണർ വെറുതെയാണ് ഈ പറയുന്നത്, ഗവർണർ എന്താണ് ഈ പറയുന്നത്, അങ്ങനെയൊരു നിയമം ഇവിടെയുണ്ടോ? കോൺഗ്രസിലെ പ്രതിപക്ഷത്തെ VD സതീശൻ പോലും പറഞ്ഞു, ഗവർണർ ഇത് തമാശ പറയുകയാണ് എന്നാണ് VD സതീശൻ പറഞ്ഞത്. അങ്ങനെ പല മന്ത്രിമാരും ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി വന്നു. MB രാജേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ ആദ്യം കണ്ടതാണ്. ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം, അധികാരമില്ലാതെയാണ് ഗവർണർ ഇല്ലാത്ത അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി മന്ത്രിമാർ വരാൻ തുടങ്ങി. അപ്പോഴാണ് ആരോ 164(1) വായിച്ചെടുത്ത് സഖാക്കൾക്ക് ഉപദേശം നൽകിയത്. ഇങ്ങനെയൊരു അപകടം ഭരണഘടനയിലുണ്ട് എന്ന് മനസ്സിലായതും അപ്പോഴാണ്. ഗവർണർക്ക് അങ്ങനെയൊക്കെ ചിലതുണ്ട് എന്ന് കാട്ടിക്കൊടുക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രത്യേകത. നമുക്കറിയാം, കേരള ഗവർണർ പറയുന്നതെല്ലാം ഭരണഘടനാപരമായി ശരിയാണ്. അദ്ദേഹം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഈ വാക്കുകളും ആദ്യം നമ്മളെല്ലാവരിലും സംശയമുണ്ടാക്കി, ഗവർണർക്ക് അങ്ങനെയൊരു അധികാരമുണ്ടോ? പക്ഷേ ഉണ്ട് എന്ന് വൈകി മനസ്സിലാക്കിയ CPM മനഃപൂർവ്വം അത് ചർച്ചകളിൽ നിന്ന് മറച്ചു പിടിക്കുകയാണ്. മാധ്യമങ്ങളും അത് ചർച്ചകളിൽ നിന്ന് മറച്ചു പിടിക്കുന്നു. ഭരണഘടനയുടെ 164(1) ആ വകുപ്പിൽ പറയുന്നത് തീർച്ചയായും ഇതാണ്, സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്, മന്ത്രിമാരെ നിയമിക്കുന്നതും ഗവർണറാണ്, മുഖ്യമന്ത്രിക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട് എങ്കിൽ പിൻവലിക്കാനുള്ള അധികാരവും ഗവർണർക്കുണ്ട്. ഭരണഘടനയിലെ 164(1) അതേ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്നലെ ഗവർണർ, കേരള ഗവർണർ ട്വീറ്റ് ചെയ്തത്. ഇന്ന് VD സതീശൻ്റെ പ്രസ്താവന നമുക്കറിയാം, ഗവർണർ തമാശ പറയുകയാണ് എന്നൊക്കെയുള്ള പ്രസ്താവന ഇന്നലെ കണ്ടു. പക്ഷേ ഗവർണർ അത് ശ്രദ്ധിച്ചിരിക്കും, തീർച്ചയായിട്ടും അതിനുള്ള മറുപടിയും ഇന്നുണ്ടാകുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കുകയാണ്. സതീശനുള്ള വടയും ചായയും ഗവർണർ കരുതി വച്ചിട്ടുണ്ടാകും. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇല്ലാത്തതൊന്നും പറയുന്നയാളല്ല ആരിഫ് മുഹമ്മദ് ഖാൻ. അത് CPIM-ന് കഴിഞ്ഞ ദിവസം കൊണ്ട് മനസ്സിലായിട്ടുമുണ്ട്. പക്ഷെ ആ ചർച്ച സമൂഹത്തിലേക്ക് വരാതിരിക്കാൻ, 164(1) എന്ന വകുപ്പ് സമൂഹത്തിൽ ചർച്ചയാകാതിരിക്കാൻ CPIM-ലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുന്നതാണ് പിന്നീട് കണ്ടത്. MB രാജേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കപ്പെട്ടതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Demos Furniture, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.